ഒരു വ്യക്തി നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഇടം പിടിച്ചിരുന്നു എന്നറിയണമെങ്കിൽ ആ വ്യക്തിയുടെ വിയോഗത്തിൽ മാത്രമേ നമുക്ക് സാധിക്കൂ പഴമക്കാർ പറയും കണ്ണില്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകൂ എന്ന് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം എന്നത് നിത്യസമ്മാനം നേടാനുള്ള തൻ്റെ സൃഷ്ടാവിൽ നിന്നുള്ള വിളിയാണ് എങ്കിലും ഭൂമിയിലായിരിക്കുന്ന നമുക്ക് നമ്മോടൊപ്പമുള്ള ഒരാൾ നമ്മെ വിട്ടുപിരിയുമ്പോൾ ഇനിയൊരു കൂടിക്കാഴ്ച ആ വ്യക്തിയുമായി ഉണ്ടാവില്ല എന്നറിയുമ്പോൾ അതൊരു കണ്ണീർക്കായം തന്നെയാണ് പ്രത്യേകിച്ച് അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ട വ്യക്തി കൂടിയാകുമ്പോൾ അതൊരു നികത്താനാവാത്ത വിടവാണ് ഗർഹിരി അച്ഛൻ്റെ അപ്രതീക്ഷിത വിയോഗവും അത്തരം ഒരു ഞെട്ടലും വേദനയുമാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവരിൽ സൃഷ്ടിച്ചത് എനിക്ക് അച്ഛനെ നേരിട്ട് പരിചയമില്ല എങ്കിൽ കൂടി ഈ നാളുകളിൽ അച്ഛനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട് അച്ഛനെക്കുറിച്ച് സംസാരിച്ചവരിൽ പലരും പറഞ്ഞത് ഒത്തിരി നല്ല അച്ഛനായിരുന്നു ഗർഹിരി അച്ഛൻ എന്നും ഒത്തിരി നേരത്തെ അങ്ങ് പോയി എന്നുമാണ് പ്രാർത്ഥിക്കുന്നു ഒത്തിരി നല്ല അച്ഛനായിരുന്നു അച്ഛൻ നമുക്ക് നേരത്തെ അങ്ങ് പോയി നമുക്കറിയാം പുരോഹിതരും സമർപ്പിതരും ഒക്കെ വിളിക്കുള്ളിലെ വിളി സ്വീകരിച്ചവരാണ് ദൈവമകനാവാനുള്ള വിളിക്കുള്ളിൽ നിന്നും ദൈവത്തെ കൈകളിൽ എടുക്കാനുള്ള വിളി സ്വീകരിച്ചവരാണ് ഓരോ വൈദികരും ഒപ്പം മുറിയപ്പെട്ടവൻ്റെ കരങ്ങൾ ചേർത്ത് പിടിച്ച് ആരാലും അറിയാതെ മുറിയപ്പെടാനുള്ള വിളി സ്വീകരിച്ചവർ ഇന്ന് ഗർഗിരി അച്ഛനെ കാണാനും അച്ഛനു വേണ്ടി ഹൃദയം കൊടുത്ത് പ്രാർത്ഥിക്കാനും ഒരുപാട് ഇടവക കുടുംബങ്ങൾ ഒഴുകിയെത്തുന്നു മറ്റനേകം ആളുകളും വരുന്നു അവരുടെ പ്രിയപ്പെട്ട അച്ഛനെ കാണാൻ ഒരു ബൈബിൾ വചനം ഓർത്തു പോകുന്നു മർക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് ദൈവം തന്നെയായ ഈശോ മിശിഹായുടെ പ്രതിപുരുഷനാവാൻ തൻ്റെ ഉറ്റവരെയും ഉടയവരെയും വിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഓരോ വൈദികർക്കും സമർപ്പിതർക്കും അവരുടെ ഭൂമിയിലെ അവസാന നാളുകളിൽ കാലം കാത്തുവെച്ച നീതി ഇതായിരിക്കും അവർ ഒരു കുടുംബത്തിൻ്റെ മാത്രം സ്വന്തമല്ല അവർ അനേകരുടെ സ്വന്തമായിരിക്കും ഈശോ എല്ലാവർക്കും എല്ലാം എല്ലാമായതുപോലെ ഓരോ പുരോഹിതനും എല്ലാവർക്കും എല്ലാം എല്ലാം ആവണം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഗഹിറി നേരിട്ട് പരിചയമില്ല അച്ഛനെക്കുറിച്ച് ഒരുപാട് അറിയാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഇന്നിപ്പോൾ അച്ഛൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോൾ അച്ഛനു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നും എല്ലായ്പ്പോഴും അച്ഛൻ മുറുകെ പിടിച്ച ദൈവനാമത്തിന് സത്യദൈവമായ നിത്യം ജീവിക്കുന്നവനുമായ നമ്മുടെ കർത്താവീശ്വായ്ക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആമേൻ